അന്ന് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതൊക്കെ. ചിലപ്പോ കോടതി വിധിയൊക്കെ വരുണ്ടാവും, ദുനിയാവിലെ കോടതി അനുകൂലമായേക്കാം. എന്നാലും എന്റെ പൊന്നുമക്കളെ, അള്ളാഹന്റെ കോടതി മറുപടി പറയണം, അള്ളാഹുവിന്റെ കോടതി മറുപടി പറയണം. ഭൂരിപക്ഷത്തിന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടും, രാജാധിരാജനായ പടച്ചവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇതൊക്കെ ഗൗരവകരമായി ചിന്തിക്കണം. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക ഉത്തരവാദിത്വങ്ങളുണ്ട്. സമൂഹം നേരിടുന്ന സർവ്വവിധ പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയ ചൂഷണമാകട്ടെ, അത് ആത്മീയ ചൂഷണമാകട്ടെ, ഇബ്രാഹിം നബി പെരുമാറിയില്ലേ, അതിനെതിരെ പ്രതികരിച്ചില്ലേ? സമൂഹം മുഴുവനും ഇളകി മറിഞ്ഞു. അവസാനമെടുത്ത തീരുമാനം എന്താ? ഹരിക്കോ, കത്തിച്ചു കളയണോ അവനെ? ആ മാറ്റുകാർ പറഞ്ഞതാ, അനാചാരത്തിനെതിരെ ശബ്ദിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിച്ചു കളയ നമ്രൂദിന്റെ തീരുമാനം. ദേ, തീകുണ്ടമൊഴുക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നികുണ്ടാരം ഒരുക്കപ്പെട്ടു. അപ്പോഴും ഇബ്രാഹിം നബി പിന്മാറിയില്ലല്ലോ. ഇത് ഈ ഒരു ചങ്കൂറ്റം, ദീനിൽ നടക്കുന്ന സർവ്വവിധ ചൂഷണങ്ങൾ, അദാത്മീയ ചൂഷണമാകട്ടെ, രാഷ്ട്രീയ ചൂഷണമാകട്ടെ, സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അൽഹംദുലില്ലാ, ഞാൻ അറിഞ്ഞെടുത്തോളം. മമ്പുറം തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആ ചാരിറ്റബിൾ ട്രസ്റ്റ് അൽഹംദുലില്ലാ ഇവിടെ ഇന്നാണ് ഒരു പ്രഖ്യാപനം നടന്നത് എങ്കിൽ പോലും ഒരു കൂട്ടായ്മയായിക്കൊണ്ട് എത്രയോ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. ഒരു ഒരു യുവാവിന്റെ ബാധ്യതയാണത്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നപ്പോൾ ഇവിടെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ആംബുലൻസ് സംവിധാനവും അതേപോലെ തന്നെ ഹോം കെയർ സംവിധാനവും രോഗികളായി കഷ്ടപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകലും അവർക്ക് ആവശ്യത്താളുകൾക്ക് ഗൈഡൻസ് നൽകുക, ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ. ഞാൻ പറയുന്നു, ഇത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചൊരു യുവാവിന്റെ കർത്തവ്യമാണ്. ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ, പല വീടുകളിലും ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത വീടുകൾ കണ്ടു എന്നുള്ള കാരണം. പുറത്തു പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അവർ പട്ടിണി ഉള്ളിലൊലുക്കി കഴിയുകയാണ്. ഖുർആൻ പറഞ്ഞു, അക്കൂട്ടരെ യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഉ മിന തഅഫ്ഫുഫ്. അവരുടെ ആ ജീവിതം കാണുമ്പോ നമ്മൾ കരുതി പോകും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവരെയൊക്കെ അടുത്തറിയാൻ പറ്റണമെന്നാണ്. കഷ്ടപ്പെടുന്ന പൊതുജനം, കുടിവെള്ളം നിഷേധിക്കപ്പെട്ടവർ, ഭക്ഷണം നിഷേധിക്കപ്പെട്ടവർ, അവകാശം നിഷേധിക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടി കർമ്മരംഗത്തേക്ക് വരേണ്ടത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു യുവാവിന്റെ കർത്തവ്യബോധമാണ്. ഇതും ഖുർആൻ പഠിപ്പിച്ച യുവാ. ഞാൻ പറഞ്ഞത് ഇവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബിയുടെ ആ ചരിത്രം, ഇബ്രാഹിം നബി അപ്പോ ഒരു നബിയൊന്നും ആയിട്ടില്ല. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നു, സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് സമുദായത്തിന് വേണ്ടി കർമ്മരംഗത്തേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീന എന്ന നാട്ടിലേക്ക് പോയി. ആ നാട്ടിലേക്ക് പോയപ്പോൾ മഹാനായ ഖലീഫുള്ളാഹും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളെ കണ്ടു. ഏതവസ്ഥയിലാണ് കണ്ടത്? നാട്ടുകാരും മുഴുവനും തങ്ങളുടെ കന്നുകാലികൾക്ക് വേണ്ടി വെള്ളം കുടിപ്പിക്കാൻ ഒരു കിണറിന്റെ അടുക്കലേക്ക് വന്നു. ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിപ്പിക്കുന്നത്. അവിടെ മൂസാ നബി കണ്ടു, രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ്. രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ മാറി നിൽക്കുകയാ. മൂസാ നബി ചോദിച്ചു, മക്കളെ കാര്യമെന്താ? അത് ഞങ്ങളുടെ പിതാവ് രോഗിയാണ്, വയോവൃദ്ധനാണ്, ഞങ്ങളുടെ പിതാവ് വന്നൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങൾ വന്നു, പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? ആ അവസ്ഥ ചിന്തിക്കണം. കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട ഒരു സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയെങ്കിൽ, അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയെങ്കിൽ, ഇതൊക്കെ ദീനാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പുടിക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, തറാവീസ്കരിക്കുക, ഇതിലൊക്കെ അപ്പുറം പിന്നെ ദീനുണ്ടോ?